നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. വരുന്ന അധ്യയന വർഷത്തേക്കുള്ള അധ്യാപകരുടെ കുറവ് നികത്തുന്നതിനായി വിവിധ വിഷയങ്ങളിൽ വിദേശ അധ്യാപകരെ നിയമിക്കുന്നു. പലസ്തീൻ ജോർദാൻ പൗരന്മാർക്കാണ് മുൻഗണന. ഈ മാസം അവസാനത്തോടെ ഇന്റർവ്യൂ നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സയൻസ്, ഫിസിക്സ്, ബയോളജി, ജിയോളജി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിലാണ് ഒഴിവുകൾ. പുരുഷ വനിതാ അധ്യാപകരെ നിയമിക്കും. ഫിസിക്സ്, മാത്തമാറ്റിക്സ് മാത്രമാണ് വനിതാ അധ്യാപകർക്ക് ലഭ്യമായ സ്പെഷ്യലൈസേഷൻ. പരിചയ സമ്പത്ത് ആവശ്യമാണ്. ബാൽക്കണിയിലെ വസ്ത്രമുണക്കൽ അടക്കമുള്ള നിയമലംഘനങ്ങൾക്ക് പിഴ വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നിയമപരിഷ്കാരം കുവൈറ്റ് മുനിസിപ്പാലിറ്റി പരിഗണിക്കുന്നു. കെട്ടിടങ്ങളുടെ ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ ഉണക്കാനിടുന്നത് കനത്ത പിഴ ചുമത്താനാണ് കരട് നിർദ്ദേശം. നിലവിൽ ബാൽക്കണിയിലും ജനലിലും വസ്ത്രമുണക്കാനിടുന്നത് 100 ദിനാർ മുതൽ 300 ദിനാർ വരെ പിഴ ചുമത്താവുന്ന കുറ്റമാണ്. ഇത് 500 ദിനാറായി ഉയർത്താനാണ് നിർദ്ദേശം. കെട്ടിടങ്ങളെ ഭംഗികെടുത്തുന്ന രീതിയിൽ ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ ഉണക്കാനിടുന്നതും ഫർണിച്ചറുകളും മറ്റും കൂട്ടിയിടുന്നത് തടയുകയാണ് ലക്ഷ്യം. തെരുവുകൾ, സ്ക്വയറുകൾ, പൊതുപാർക്കുകൾ, വാട്ടർഫ്രണ്ടുകൾ, സർക്കാർ ഉടമസ്ഥയിലെ വസ്തുക്കൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ ഗ്രില്ലിംഗ് അനുവദിക്കില്ല. അനുവദനീയമായ സ്ഥലത്ത് ഇക്കാര്യം പ്രത്യേകം എഴുതിവെക്കും. അല്ലാത്ത സ്ഥലത്ത് ഗ്രില്ലിംഗ് നടത്തിയാൽ കനത്ത പിഴ ചുമത്തും. കെട്ടിടങ്ങളെ പങ്കുയർത്തുന്ന രീതിയിൽ ഫർണിച്ചറുകൾ കൂട്ടിയിടുന്നതും കാർപ്പറ്റ് പോലുള്ള വസ്തുക്കൾ റോഡിൽ കഴുകിയിടുന്നതും കനത്ത പിഴ ഈടാക്കും. ജോർജിയയിൽ വെച്ച് കാണാതായ കുവൈറ്റ് പെൺകുട്ടിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. പെൺകുട്ടി താമസിച്ചിരുന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് അന്വേഷണം നടത്തിയത്. ഒരു കഫേയിൽ നിന്ന് പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതുപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ജോർജിയൻ പോലീസ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന് അന്വേഷണം ഊർജിതമാക്കുന്നതിനുമായി റൊമേനിയയിലുള്ള കുവൈറ്റ് എംബസി വഴി വിദേശകാര്യ മന്ത്രാലയം നിരന്തരം ജോർജിയയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു. കുവൈറ്റിലെ അഹമ്മദി പ്രദേശത്ത് ശനിയാഴ്ച പുലർച്ചെ ഭൂചലനം അനുഭവപ്പെട്ടു. കുവൈറ്റ് നാഷണൽ സീസ്മോളജിക്കൽ നെറ്റ്വർക്ക് അനുസരിച്ച് പുലർച്ചെ 2:36 അഹമ്മദിയിലെ റിക്ടർ സ്കെയിലിൽ 2.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രേഖപ്പെടുത്തിയത്. ഭൂമിക്കടിയിൽ 8 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പമുണ്ടായത്. കുവൈറ്റിൽ നിന്നും 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നതായ റിപ്പോർട്ട്. താമസരേഖ പുതുക്കുന്നതിന് ഉയർന്ന ഫീസ് നൽകേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഇവരിൽ പലരും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ സർക്കാർ നിശ്ചയിച്ച ഫീസ് പ്രകാരം ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരെ തൊഴിൽ അനുമതി രേഖ പുതുക്കുന്നതിന് പ്രതിവർഷം 800 ദിനാറിലധികമാണ് ചെലവ് വരുന്നത്. ഈ സാഹചര്യത്തിലാണ് പലരും തൊഴിൽ അനുമതി രേഖ പുതുക്കാതെ സ്വന്തം നാട്ടിലേക്ക് തിരിക്കുന്നത്. മാൻപവർ അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ വർഷം ആദ്യപാദത്തിൽ 60 വയസ്സ് പിന്നിട്ട 4000 പ്രവാസികളാണ് കുവൈറ്റ് വിട്ടത്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് സേവന മേഖലയിൽ ജോലി ചെയ്യുന്ന 60 വയസ്സ് പിന്നിട്ട 1423 പ്രവാസികളാണ് രാജ്യം വിട്ടത്. നിർമ്മാണ മേഖലയിൽ നിന്ന് 792 തൊഴിലാളികളും കൃഷി, ഫാം, മത്സ്യബന്ധനം എന്നീ മേഖലയിൽ നിന്ന് 739 പേരും ഭക്ഷ്യ മേഖലയിൽ നിന്ന് 257 തൊഴിലാളികളും ഉൽപാദന മേഖലയിൽ നിന്ന് 103 പേരും ഈ കാലയളവിൽ രാജ്യം വിട്ടതായി സ്ഥിതി വിവര കണക്കുകൾ വ്യക്തമാക്കുന്നു. കുവൈറ്റിൽ അടുത്ത 2 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് 2000 നഴ്സുമാർ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ്. സ്വകാര്യ മേഖലയിലേക്കാണ് ഇവരുടെ നിയമനം. കോവിഡിന് മുമ്പ് ഇന്ത്യയിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 2700 നഴ്സുമാരുടെ നിയമനത്തിന് സ്വകാര്യ മേഖലയുമായി കരാറിൽ ഏർപ്പെടുകയായിരുന്നു. ഇരു രാജ്യങ്ങളിലെയും കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് ഇവർക്ക് കുവൈറ്റിൽ എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചതോടെ 6 മാസം മുമ്പ് 700 പേർ കുവൈറ്റിൽ എത്തിച്ചേർന്നു. ബാക്കിയുള്ളവർ 2 മാസത്തിനകം എത്തുമെന്നാണ് റിപ്പോർട്ട്. ട്രോളിംഗ് നിരോധന കാലയളവ് അവസാനിച്ച ശേഷം കുവൈറ്റ് സമുദ്രാതിർത്തിയിൽ സുബൈദി മത്സ്യങ്ങളുടെ മത്സ്യബന്ധന സീസണിന് ഇന്ന് തുടക്കമെന്ന് കുവൈറ്റ് ഫെഡറേഷൻ ഓഫ് ഫിഷർമാൻ തലവൻ അറിയിച്ചു. കാലാനുസൃതമായി മത്സ്യബന്ധനം തടയാനുള്ള തീരുമാനം മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കാനും വികസിപ്പിക്കാനും സുബൈദി മത്സ്യങ്ങളുടെ പ്രജനനത്തിന് മതിയായ അവസരവും സമയം നൽകാനും ലക്ഷ്യമിട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. അറേബ്യൻ പെൻസിലയുടെ വടക്കുകിഴക്കൻ മേഖലയിൽ അടുത്ത 3 ദിവസങ്ങളിൽ വടക്കും വടക്കുകിഴക്കൻ ഭാഗത്തും കാറ്റ് വീശുന്നത് തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ ആദൽ അൽ മൻസൂർ പറഞ്ഞു. 48 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ രാജ്യത്ത് താപനില ഉയരാനുള്ള സാധ്യതകളാണ് പ്രവചിച്ചിട്ടുള്ളത്. ഒപ്പം അന്തരീക്ഷത്തിൽ ഈർപ്പം വർദ്ധിക്കുകയും ചെയ്യും. 70 മുതൽ 80% വരെ അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടാനുള്ള സാധ്യതയുള്ളത്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ തീരദേശ മേഖലയിൽ അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടാൻ സാധ്യതയുണ്ട്. 24 ഓഗസ്റ്റ് വരെ ഇത്തരത്തിൽ താപനില വർദ്ധിക്കുന്ന കാലാവസ്ഥയാണ് രാജ്യത്ത് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കെഡിക്ക് 257.69 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.